നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഗാർഡൻ ടൂറാണ്. നമ്മുടെ ടിൻഡു ബേണി ചേച്ചിയുടെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രേക്ഷകർ പലവട്ടം ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. എറണാകുളം ജില്ലയിൽ അത്താണിയിലുള്ള ടിൻഡു ബേണി എന്ന ഒരു വീട്ടമ്മയുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. ശശി നമസ്കാരം. നമസ്കാരം ശശി. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് കുറേ അധികം പ്രേക്ഷകർ നല്ല പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും കമൻറ്റും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് അവരോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, കാരണം ഒത്തിരി പേര് വിളിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഗാർഡനെ പറ്റി അറിയാൻ കുറേ പേര് ഇവിടെ കടന്നു വന്നു. അപ്പോൾ അതിനൊക്കെ സന്തോഷമുണ്ട്, കാരണം നമ്മുടെ ചെറിയ ഒരു എന്താ പറയുക ഒരു ഗാർഡൻ മറ്റുള്ളവർക്ക് ഒത്തിരി പ്രചോദനമായി. അത് ചെയ്യാൻ ഇൻസ്പിറേഷൻ ആവുക എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോഴും ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെപ്പറ്റി അറിയാനും പറ്റുമായിട്ട്. ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് അതിന് താഴെ ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചൊരു സംശയമാണ്, ഇതിൽ പാമ്പ് കയറില്ലേ എന്നുള്ളൊരു ഒരു പേടി പോലെ ആൾക്കാർ ചോദിക്കുകയുണ്ടായി. ചേച്ചിക്ക് എന്താണ് അതിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിവിടെ വരുന്നവർ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇവിടുത്തെ ചെടികളൊക്കെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഈ ഒരു വിഷയമാണ്, പാമ്പ് കയറുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോഴും ഞാനും അമ്മയും ആരെങ്കിലും എപ്പോഴും ചെടിയുടെ അടുത്തുണ്ടാവും. അത് ക്ലീൻ ചെയ്തും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. അതിന് ചുറ്റും എപ്പോഴും നീക്കി വെക്കുകയും ചട്ടികൾ മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യും. റീഅറേഞ്ച്മെൻറ്റ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അനക്കം ഉള്ളിടത്തൊന്നും അങ്ങനെ ഇഴജന്തുക്കൾ വന്നിരിക്കുകയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഒരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഇലകൾ വീണ് കിടക്കുന്നു, അനക്കമില്ലാതെ കിടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇഴജന്തുക്കൾ വരുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പാമ്പ് വരുന്നതിനെ പറ്റി അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഞങ്ങളിവിടെ കിളികളും പക്ഷികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മണ്ണെണ്ണ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തളിച്ചൊക്കെ കൊടുക്കാറുണ്ട് കൂടിന് പരിസരത്തൊക്കെ. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഓക്കെ ചേച്ചി, ഇപ്പോൾ ഒരുപാട് കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യത്തിലൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ പുതിയ ഒരുപാട് പ്ലാൻസ് അത് മൊത്തം റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും, കാരണം നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നവരാണ്. അപ്പം നമുക്ക് എപ്പോഴും ചെടികൾ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളവരായിരിക്കും. കാരണം എനിക്കില്ലാത്ത ചെടികൾ ഞാൻ ഈ പറഞ്ഞ പോലെ വാങ്ങിക്കും, ഓൺലൈൻ സെയിൽ ചെയ്യുന്നത് കൂടാതെ ഞാൻ പുതിയ പുതിയ പ്ലാന്റ്സും ഓൺലൈനിൽ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിതെന്നും ഒരു ക്രേസാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് എങ്കിൽ കൂടി കുറേ പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും വളമോ പ്രത്യേക രീതിയോ കെയറിംഗ് ശേഷിയുടേതായിട്ടുള്ളതല്ലോ സംഭവിച്ചു? ഞങ്ങളിവിടെ ചെയ്യുന്ന രീതികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം നമ്മൾ വളം എപ്പോഴും നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക് ഒരിക്കലും പുറത്തുനിന്നൊരു അതിൻ്റെ ആവശ്യമായ പോഷകങ്ങളോ വളമോ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കണം. ഞങ്ങൾ എവറി 15 ഡേയ്സ് ചാണകമാണെങ്കിലും ഉണക്കി പൊടിച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഗുലറാണ്, അതിനൊന്നും ഒരു മുടക്കോ നമ്മുടെ പ്ലാന്റ്സും നമ്മൾ വരുത്താറില്ല. പിന്നെ അതുപോലെ ഗോമൂത്രം ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കും, ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അത് മന്ത്ലി ഒക്കെ ഞങ്ങൾ ചെയ്യുള്ളത്, ചിലപ്പോൾ 2 മന്ത്സ് കൂടുമ്പോഴൊക്കെ. ഇലച്ചെടികൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ 19 19 യൂസ് ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യം ഫ്ലവറിങ് പ്ലാന്റ്സിനും ഇലച്ചെടികൾക്കും ഒക്കെ നല്ല ഗ്രോത്ത് കിട്ടും. ഇപ്പോൾ ബിഗോണിയസിനൊക്കെ ആണെങ്കിലും നല്ല ഹെൽപ്ഫുൾ ആണത്, നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചേച്ചി, ഇപ്പോൾ ഇവിടെ എത്ര വെറൈറ്റീസ് ടോട്ടൽ ഏകദേശം എത്ര എണ്ണം കാണും, എത്ര വെറൈറ്റീസ് കാണും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായൊരു കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളെപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും എനിക്ക് ഇപ്പം പറയാനാണെങ്കിൽ ആന്തോറിയത്തിൻ്റെ ഒരു നല്ല കളക്ഷൻസ് ഉണ്ട്, അഗ്ലോണിമ ഉണ്ട്, കൊളിയാസിൻ്റെ ഒരു 50 വെറൈറ്റീസ് അടുത്തുണ്ട്, അതുപോലെ ബിഗോണിയാസ് 40 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഹാങ്ങിങ്സ് ആണെങ്കിലും അറൗണ്ട് 40 വെറൈറ്റീസോളം ഉണ്ട്. അല്ലാതെ മറ്റു പ്ലാന്റ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം എല്ലാ ഒരു കളക്ഷൻസും ഉണ്ട്. ആ ഏകദേശം ഇപ്പം പുതിയ കളക്ഷൻസൊക്കെ കൂടി ആകുമ്പം 1000 പോവും. പക്ഷെ ഓരോന്നും എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടാളാം. തീർച്ചയായിട്ടും. ഇപ്രാവശ്യം വന്നതിൽ എനിക്ക് കുറച്ചുകൂടെ വ്യത്യാസം തോന്നിയ കാര്യം, കൂടുതൽ ഇപ്പോൾ ചട്ടികളിലായിട്ടാണ് കൂടുതലും സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ നേരത്തെ കൂടുതലും നമ്മുടെ റീസൈക്കിൾ ഗാർഡൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. എല്ലാം റീപ്ലാന്റ് ചെയ്യാൻ ടൈം ആയപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ പ്ലാന്റ് ചെയ്തത് ചട്ടികളിലേക്കാണ് ഇപ്രാവശ്യം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ കളക്ഷൻസ് ഇപ്പോൾ കൊളിയാസൊക്കെ വന്നു. നമ്മുടെ കണ്ണാടി ചെടി ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ഒരു 50 വെറൈറ്റീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ ഉള്ളത് കൊണ്ട് ഇപ്പം എല്ലാം ചട്ടികളിലേക്കാക്കി. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണല്ലേ ക്രോട്ടൻസ്. ആ ക്രോട്ടൻസിൻ്റെ പുതിയ കളക്ഷൻസും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട്.
ഗാർഡൻ എപ്പോഴും നല്ലൊരു കളർഫുൾ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്രോട്ടൻസും കുളിയാസും. നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും എപ്പോഴും. ഇത് നമ്മുടെ പ്രെയർ പ്ലാന്റ് ആണ്. അത് ഇൻഡോർ ആയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹാങ്ങിങ് ആയിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കുവാണെങ്കിൽ നല്ല ഇലകൾക്കൊക്കെ നല്ല കളർ വരും. കാരണം വെയിലധികം വേണ്ട, വെള്ളവും കുറച്ച് മതി ഈ പ്ലാന്റിന്. ഇപ്പോൾ ഇത് പടർന്ന് കിടക്കുന്നത് അപ്പുറത്തുണ്ട്, ഞാനത് കാണിച്ചു തരാം. അത് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റാണ് പ്രെയർ പ്ലാന്റ്. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ടേർട്ടിൽ വൈൻ, ഈ നോർമൽ ടേർട്ടിൽ വൈൻ ഇതാണ്. ഇതിപ്പം ശരിക്കും റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു ടൈമായി. ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടില്ല. കൂടുള്ളത് കൊണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ അവരുടെ വേറൊരു പേരാണ് ഇതിൽ കൂടുകൂട്ടിയിരിക്കുന്നത്. അപ്പം അതുള്ളത് കൊണ്ട് ഞങ്ങളത് മാറ്റാതെ വെച്ചിരിക്കുകയാണ്. അതാണ് ശരിക്കുമുള്ള ടേർട്ടിൽ വൈൻ. ഇതും ചിലർ പറയാറുണ്ട് ടേർട്ടിൽ വൈൻ എന്ന്. ഇത് ടാങ്കിൾഡ് ഹാർട്സ് ആണ്. ടേർട്ടിൽ വൈൻ പോലെ തന്നെയൊക്കെ തോന്നിക്കും, പെട്ടെന്ന് വളരും, നല്ല ഭംഗിയായി കിടക്കും. കുറേ നാളത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, പെട്ടെന്ന് പോകുന്ന. അതിന്റെ കിളിന്തലകൾക്ക് മാത്രമേ ബ്രൗൺ ഷെയ്ഡ് ഉള്ളൂ. ഇതിപ്പം വെയിൽ കൊണ്ടത് കൊണ്ട് ഒരു ഡൾനെസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല പച്ച കളറാണ്. ട്രാങ്കിൾഡ് ഹാർട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് റെഡ് ഫ്ലെയിം വൈൻ എന്നാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ മുറുകൂട്ടി എന്നും പറഞ്ഞിട്ട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. ഇതും നല്ല ഭംഗിയാണ്. നമുക്ക് വെയിലുള്ള സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് ചെടുക്കും. ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. ഇത് ജൂ പ്ലാന്റ് അല്ലേ? ആ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണിത്. ഓക്കെ, ഇതെന്താണ് ഈ ഒരു ചട്ടിക്കകത്ത് ഇങ്ങനത്തെ സംഭവം? ആ, ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ പല ചെടികളുണ്ട്, ഒരു ഏഴെട്ട് ചെടികൾ ഒരുമിച്ച് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഇപ്പം മഴയൊക്കെ വന്നപ്പോൾ കുറച്ചൊന്ന് ഡള്ളായിട്ടുണ്ട്, ശക്തമായ മഴയത്തെ കിടന്നതിന്. ഇത് നമ്മുടെ കാരിക്കേച്ചർ പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇലച്ചെടിയാണ്. നമുക്ക് അധികം വെയിലൊന്നും വേണ്ടാത്ത സ്ഥലങ്ങളിൽ നല്ല ഭംഗിയായിട്ട്, നല്ല ബുഷായിട്ട് പിടിക്കുന്ന ഒരു തരം പ്ലാന്റ്. ഇൻഡോർ വെക്കാൻ പറ്റുമോ? ആ, തീർച്ചയായിട്ടും. നമുക്ക് അകത്തല്ല, നമ്മുടെ സിറ്റ് ഔട്ടുകളിലൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലാന്റ് ആണ്. നല്ല രസമുണ്ട് കാണാൻ. രണ്ട് കളർ, പിന്നെ വേറൊരു കളർ ചേഞ്ച് ഉണ്ട്. പച്ചയും മഞ്ഞയും കൂടി വരുന്നു. ഇതൊരു പിങ്ക് ഷെയ്ഡ് അല്ലേ, അതിന് പകരമായിട്ട് പച്ചയും മഞ്ഞയും കൂടി വരുന്ന ഒരു ഷെയ്ഡും കൂടി ഇവിടെ ഉണ്ട്. ഇത് ബിഗോണിയയുടെ ഒരു വെറൈറ്റി ആണ്. നമ്മളിത് റെക്സ് ബിഗോണിയ വൈൻ എന്നും സിസസ് പ്ലാന്റ് എന്നും അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ബിഗോണിയ വർഗ്ഗത്തിൽ പെടുന്നതാണ്. ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഒത്തിരി പേര് ഇതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ വരുന്നവരെല്ലാവരും. ഒത്തിരി ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. ഇത് നമ്മുടെ അഗ്ലോണിയയുടെ ഒരു വെറൈറ്റിയാണ്. ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് ഇൻഡോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് പണ്ട് മുതലേ ഉള്ളൊരു കലാത്തിയ. ഇത് അരാളിയാണ്. ഇത് മിക്കവരുടെയും വീടുകളിലുണ്ട്. നമുക്ക് ഇത് കട്ട് ചെയ്ത്, തണ്ട് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ലതല്ലേ ബിഗോണിയ? രണ്ട് കളർ, ഡബിൾ ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഏതാണ് ഈ പൂവുള്ള? ഇത് ബിഗോണിയ. ബിഗോണിയ ഇത് കലാത്തിയയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇല നീണ്ടിട്ടാണ് ഇതിൽ. എന്നിട്ട് ചെറിയ കൂടുതലും ഇലച്ചെടികൾ, കാരണം ഇവിടെ തണൽ ഉള്ളത് കൊണ്ട് ഈ സൈഡ് മൊത്തം നമ്മൾ ഇലച്ചെടികളും ബിഗോണിയസും ആണ് വെച്ചിരിക്കുന്നത്. ഇലച്ചെടികൾ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തണലുള്ള സ്ഥലങ്ങളാണ്. ഡയറക്റ്റ് സണ്ണ് വരാത്ത, വേണ്ട ആവശ്യമില്ല. ഇത് ഏതാണ്? ഇത് ഫിലാഡെൻഡ്രോൺ. ഫിലാഡെൻഡ്രോൺ ഫിലാഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബോട്ടിലിൽ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ശരിക്കും ക്രീപ്പിംഗ് പോലെ പടർന്ന് കയറി കണ്ട വേരുകൾ കണ്ടു. ഇത് ക്രീപ്പിംഗ് ആണ്. എനിക്ക് ഹാങ്ങിങ് വെറൈറ്റീസ് ആണ് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് കിട്ടുന്നത് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനോടാണ് ഏറ്റവും ഇഷ്ടം. ഇത് നമ്മുടെ ബ്രസീലിയൻ ഹോട്ട്സ് എന്ന് പറയുന്ന ഒരു തരം പ്ലാന്റ് ആണ്. അത് നല്ല കളർഫുൾ ആണ്. നല്ല വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ചെയ്തതാണ്. ഒരു ടബിൽ നമ്മൾ ആമ്പല് വളർത്തുകയാണ്. ആമ്പല് വളർത്തണമെന്നൊരു ആഗ്രഹം തോന്നി ചെയ്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഗപ്പീസിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തുണ്ടല്ലോ വേറെ ഇതുങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ഇതിനകത്തും കുറച്ച് ഗപ്പീസും വാട്ടർ പ്ലാന്റ്സും ആണുള്ളത്. ഫ്രോഗ് ബിറ്റ് എന്ന് പറയുന്ന ഒരു തരം വാട്ടർ പ്ലാന്റ് ആണ് അതിൽ കിടക്കുന്നത്. ഇത് പേർഷ്യൻ ഷീൽഡ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് നമ്മൾ അധികം വെയിൽ വേണ്ട, എന്നാൽ ഈ വയലറ്റ് കളറൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരും. നല്ല പോലെ വെള്ളവും ആവശ്യമുണ്ട്, വളവും ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. ഇത് മെച്ചുർ ആവുന്നതനുസരിച്ച് നല്ല കളർ കിട്ടും. വയലറ്റ് ഷെയ്ഡ്സ് ഇതിന് കയറി വരും അവിടെ. നമ്മൾ ആദ്യം ഞാൻ കാണിച്ചിരുന്ന പ്രയർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അത് ഹാങ്ങിങ്
മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മരാന്തയാണ് ഇപ്പുറത്തിരിക്കുന്നത്. അതെ, അത് മരാന്ത നല്ല ഇൻഡോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇവിടെ കുറേയൊക്കെ റീപ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ, ചെറിയ രീതിയിലൊക്കെ റീപ്ലാന്റ്. ഇത് കുറച്ച് പുതിയ കളക്ഷൻസ് ഞാൻ എടുത്തതാണ്, പ്ലാന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ എപ്പിസ്കിയയുടെ ഹൈബ്രിഡ് വെറൈറ്റീസാണ്, ഒരു 40 വെറൈറ്റീസ് ഞാനിപ്പോൾ വാങ്ങിച്ച് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണിത്. ഇത് ലൈക്കോപോഡിയം എന്ന് പറയും. ഇത് ശരിക്കും ഒരു ഫേൺ വെറൈറ്റിയാണ്. അപ്പോൾ റീസെൻ്റ് ഞാൻ ചെയ്തിട്ടതാണിത്. അപ്പോൾ ഇത് വളരുന്നതെന്ന് വെച്ചാൽ താഴെയിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് വളരുന്നത്. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് വളർത്താം. ആ, പിന്നെ ഇത് കൊക്കോ ചിപ്സാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഈർപ്പം വേണം, വെയിലധികം വേണ്ടാത്ത ചെടിയാണിത്. അതിൻ്റെ ഒരു വെറൈറ്റി ആണ്, വേറൊരു വെറൈറ്റിയാണ്, ചെറിയ വേരിയേഷൻസേ ഉള്ളൂ അതിൽ. ശശി, ഇത് നല്ല രസമാണല്ലോ. ഇതൊരു ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കൂടി ഒരു ഐഡിയ തോന്നി ഞങ്ങൾ ചെയ്തതാണ്. ഇത് ശരിക്കും MDF വുഡാണ്. അതൊരു ബാലൻസ് പീസ് ഞങ്ങൾക്ക് കുറച്ച് കിട്ടി. അപ്പം അത് വെച്ച് നമ്മൾ ടോയം വെച്ച് ടൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഏത് വെറൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്? ആ, ഇതിൽ പെപ്പറോണിയമയും കലാത്തിയുമാണ് വെച്ചിരിക്കുന്നത്. ഇത് പെപ്പറോണിയമ, മേളിലെ കലാത്തിയ, താഴെ വെച്ചിരിക്കുന്ന ടാങ്കിൾ ഹാർട്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിലായിരുന്നു നമ്മുടെ കിളിക്കൂടിരുന്നത്. ചെറിയൊരു ചേഞ്ചസ് ഞങ്ങൾ വരുത്തി. നമുക്ക് എപ്പോഴും ഒരു ചേഞ്ചസ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ കിളിക്കൂട് ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ ഒരു പോണ്ട് സെറ്റ് ചെയ്തു. അതെൻ്റെ മക്കളാണ് സെറ്റ് ചെയ്തത്. രണ്ടുപേരും കൂടിയാണ് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ ചെയ്തു തന്നത്. അതിൽ കുറച്ച് ആമ്പലുണ്ട്, കുറച്ച് ഫിഷസൊക്കെ ഇട്ടിട്ടുണ്ട്. ഗപ്പീസ് അല്ലേ? ഗപ്പീസ്. പിന്നെ ഈവനിംഗ് ഒക്കെ ഇവിടെ വന്നൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. അതിവിടെ മൊത്തത്തിൽ എവിടെ വന്നാലും രസമാണ്. നമ്മുടെ കുഞ്ഞൂരല്ലേ? അതെ അതെ, സൺകൊന്നൂർ. ഇതിപ്പോൾ ബ്രീഡായിട്ട് കുട്ടികൾ കുഞ്ഞുങ്ങൾ ഇറങ്ങി, അകത്ത് കുഞ്ഞിരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ ഹാങ്ങിങ് ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടെ ട്വേൻ ഇട്ട് അതിങ്ങനെ സൈഡിലേക്ക് വളർത്തിയിരിക്കുകയാണ്. ഇതെന്താണ് ഈ പുല്ല്? പുല്ല്. ആ, ഇത് നമ്മുടെ എയർ പ്ലാന്റ് ആണ്. ഇതിനിപ്പോൾ നമുക്ക് അത്യാവശ്യം വളവോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചാണ് അത് വളരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മെലാസ്റ്റോമയുടെ ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ്. അപ്പോൾ ആ പൂക്കളും അതുപോലെ തന്നെ ചെറിയ പൂക്കളാണ്, പക്ഷേ നിറയെ പൂക്കളുണ്ടാവും. ഹാങ്ങിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മുടെ ലോണിലൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് പിടിക്കുന്നതാണിത്. നിറയെ പൂക്കളുണ്ടാവും. 19x19 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ പൂക്കളുണ്ടാവും ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഏത് വെറൈറ്റിയാണ് നമ്മളെ ഇവിടെ മൊത്തം? ആ, ഇത് നമ്മുടെ മഞ്ഞ കോളാമ്പി പൂക്കളാണ്. അത് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഇങ്ങനെ തിക്കായിട്ട് ഫ്ലവേഴ്സ് വരും. ആ, ഫിറ്റൂണിയയുടെ 3 വെറൈറ്റീസാണിത്. അപ്പം ഇവിടെ ഉള്ളത് ഗ്രീനും പിങ്കും റെഡ് ഷെയ്ഡ്സും ഉള്ളതാണ്. ഇതിപ്പോൾ ഒരു 2 ഇയേഴ്സ് ആ മദർ പ്ലാന്റ് ആണ്. ആ ഗ്രീൻ ഗ്രോത്ത് ഇത്തിരി സ്ലോ ആണ്, പക്ഷേ എന്നാലും വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പിറ്റൂണി. ഇത് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. എലിഫൻ്റ് ഇയർ എന്ന് പറയും, അലക്കാസിയ എന്നും അറിയപ്പെടുന്നുണ്ട്. നല്ല വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ഇലകളിരിക്കുന്നത്. ഇതിൻ്റെ വലിയ ഇലകളുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന മദർ പ്ലാന്റ് അതിൻ്റെ ഇല വലിയ ഇലയാണ്. നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറൊക്കെ ചെയ്യാനായിട്ട്. ഇച്ചിരി സ്പേസ് വേണം ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. ഇപ്പം മഴയൊക്കെ തീർന്നത് കൊണ്ട് ഇപ്പം റെഗുലറായിട്ട് ഞങ്ങൾ 2 നേരം നനയ്ക്കുന്നുണ്ട്. കാരണം ഒരു ഇത്തിരി നന കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടിന് ഇപ്പം ഈ പ്ലാന്റ്സ് ഒന്നും നിലനിൽക്കത്തില്ല. അപ്പം അത് കാരണം രാവിലെയും വൈകിട്ടും വന്നോണ്ട് നമ്മൾ നല്ലതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ, ഇത് നമ്മുടെ കോവയ്ക്കയാണ്. കുറച്ച് കോവൽ ഇവിടെ ഉണ്ട്, വീട്ടാവശ്യത്തിനായിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പം നിറയെ കോവയ്ക്ക പിടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ബാക്കിലും കുറേ കാര്യങ്ങൾ, കണ്ണാടി ചെടിയും പിന്നെ റോസായും. ഇത് ഏത് വെറൈറ്റിയാണ്? റോസയ്ക്കത്? അത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ഓക്കെ, കലേഡിയം വെറൈറ്റി ആണ്. അതിൻ്റെ ഒരു 5 വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കലേഡിയാണോ? അല്ല അല്ല, അതും ഇത് മാത്രമേ ഉള്ളൂ. മറ്റത് ഫേൺസ് ആണ്. ഇത് ഫേൺസ് അല്ല? ആ, ഇത് നമ്മുടെ വഴുതനങ്ങ ചെടിയാണ്. ഇവിടെ നിറയെ വഴുതനങ്ങ ഒക്കെ പിടിക്കുന്നുണ്ട്. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ലൈക്കോപോഡിയത്തിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ആണ്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്ന മേളിൽ ബോർഡർ ഗ്ലാസ് വെച്ച് താഴെ ലൈക്കോപോഡിയം ചെയ്തിരിക്കുകയാണ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ യോഗർട്ടിൻ്റെ കപ്സാണിത്. അത് കളർ ചെയ്ത് ജസ്റ്റ് ചെയിനിൽ ബോർഡർ ഗ്ലാസ് പിടിപ്പിച്ചിരിക്കുന്നതാണിത്. ഇതും ലൈക്കോപോഡിയം തന്നെ, മേളിലും താഴെയുമായിട്ട് ഞാൻ ലൈക്കോപോഡിയം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണിത്. ആ, ഇത് ഹാങ്ങിങ്സ് ആണ്. എനിക്ക് എപ്പിസ്കിയയുടെ ഒരു നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എപ്പിസ്കിയ പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പം. ഇത് ഇപ്പോൾ കൊളിയാസിൻ്റെ പുതിയ കുറച്ച് കളക്ഷൻസ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് സെയിലിനായിട്ടില്ല. ഇപ്പം നെക്സ്റ്റ് ബാച്ച് ഇനി ഇതാണ് നോക്കുന്നത്. ഇത് നമ്മുടെ കലാത്തിയയുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. പിങ്ക് ഷെയ്ഡ് വരുന്നത്.
ഇവിടെ കുറച്ച് ഗപ്പീസും കളക്ഷൻസ് ചേച്ചിയുടെ കസ്റ്റഡിയിലുണ്ട്. ഫുൾ റെഡ് ആൽബം ആണല്ലോ. അതെ, ഇതിപ്പോ എല്ലാം വലുതായി കിടക്കുകയാണ്, എല്ലാം മെച്ചുവർഡ് ആയിട്ട് കിടക്കുന്നു. ഇപ്പൊ കുറച്ച് ഗപ്പിയുടെ കളക്ഷൻസ് ഉണ്ട്, അത് രസത്തിന് തുടങ്ങിയതാണ്. അപ്പൊ ഇതിലുള്ളത് വൈറ്റ് ഓക്സിഡോ ആണ്. അപ്പോ ഇത് ചേച്ചിയുടെ ഒരു ഫാൻസി കോഴിയുടെ കളക്ഷൻസ് ആണ്. അതെ. ഓക്കെ, ഇത് മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ഒക്കെ അറിയാമോ? ആ, ഇതിപ്പം ആ തലയിൽ നിറയെ തൊപ്പി എന്താ പതുപതു പോലെ ഇതുള്ളത് ഫീമെയിലും ഈ പൂ ഉള്ളത് മെയിലുമാണ്. ചെവിക്ക് പൂവുള്ളത്? അതെ അതെ. ഓക്കെ ഓക്കെ. സാധാ കോഴികൾ? ആ, ഇത് നമ്മുടെ സാധാ കോഴികൾ, വീട്ടിലെ ആവശ്യത്തിന് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നു. ഇതിപ്പോൾ നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്, ഒരു ആറ് പീസ് ഉണ്ട്. എത്ര നാളായി ബ്രീഡ് ആയിട്ട്? ഇതിപ്പോൾ 2 മന്ത്സ് ആയി ഈ ബേബീസ്. എത്ര കുട്ടികളുണ്ടായിരുന്നു? ഇതിപ്പോൾ ഒരു 7 കുട്ടികളുണ്ടായിരുന്നു. ഒരാളെ നഷ്ടപ്പെട്ടു, ബാക്കി എല്ലാവരും ഉണ്ട്, ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു അവര്. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കോൺടാക്ട് വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ.